കൂൺ കൃഷിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്. കൂൺ എന്നറിയപ്പെടുന്ന ഹരിതരഹിത സസ്യങ്ങളുടെ ഫ്രൂട്ടിംഗ് ബോഡി അഥവാ സ്പോറോഫോമുകളാണ് നാം കാണുന്ന കൂണുകൾ. കുട പോലെ കാണപ്പെടുന്ന ചെറിയ ലിവിംഗ് ഓർഗാനിസമുകളാണ് കൂണുകൾ. എന്നാൽ അവ ചെടികളുമല്ല, കാരണം അവയിൽ ക്ലോറോഫില്ലും ഇല്ല. കൂണിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. കുടയുടെ ആകൃതിയിലുള്ള സ്പോറോഫോമുകളും അതിനെ താങ്ങി നിർത്തുന്ന തണ്ട് പോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഭാഗമായ മൈസീലിയവും. ഈ ഭാഗമാണ് കൂണിനാവശ്യമായ ഭക്ഷണം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. ഇവയ്ക്ക് വളരാൻ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. മാംസ്യത്തിൻ്റെ അപൂർവ കലവറയാണ് കൂൺ. മികച്ച തരം വിറ്റാമിനുകളും മറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ സംരക്ഷിത ഭക്ഷണമെന്നും കൂണിനെ വിശേഷിപ്പിക്കാറുണ്ട്. കൂടാതെ കൂണിലെ ഫോളിക് ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ രണ്ട് തരം കൂണുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് ചിപ്പിക്കൂൺ അഥവാ ഓയിസ്റ്റർ മഷ്റൂം. ഇവ പ്ലൂറോട്ടസ് വർഗത്തിൽ പെടുന്നു. രണ്ട് വൈക്യോൾ കൂൺ അഥവാ പാഡിസ്ട്രോ മഷ്റൂം. ഇവ വൾവേറിയെല്ല വർഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് കൂൺ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിൽ കൂൺ കൃഷിയിൽ ആദ്യമായി പഠനങ്ങൾ തുടങ്ങിയത് 1976 വെള്ളായണി കാർഷിക സർവകലാശാല ആണ്. ഇപ്പോഴും കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ ചിപ്പിക്കൂൺ കൃഷിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുവരുന്നു. സമതല പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഇനമാണ് ചിപ്പിക്കൂൺ. കേരള സർവകലാശാല ഇറക്കിയ അനന്തൻ എന്ന ഹ്രസ്വകാല ഇനമാണ് കേരളത്തിൽ ഇന്ന് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഒരു വർഷം പഴക്കമുള്ള 1 കിലോഗ്രാം വൈക്കോൽ നമുക്ക് ഇവിടെ കൃഷിക്ക് മാധ്യമമായി ഉപയോഗിക്കാം. 5 മുതൽ 8 സെന്റിമീറ്റർ നീളത്തിൽ ഈ വൈക്കോൽ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് 18 മണിക്കൂറോളം സമയം വെള്ളത്തിൽ കുതിർക്കുക. പിന്നെ ഈ വൈക്കോൽ തോർത്തിയെടുക്കുക. ഇങ്ങനെ തോർത്തിയെടുത്ത വൈക്കോൽ അരമണിക്കൂർ തിളപ്പിച്ച വെള്ളത്തിൽ വേവിക്കണം. കൃമി കീടങ്ങളുടെയും അവയുടെ മുട്ടകളെയും നശിപ്പിക്കാൻ കൂടിയാണിത്. പുഴുങ്ങിയ വൈക്കോൽ കോരിയെടുത്ത് വൃത്തിയുള്ള മുറിയിൽ നിരത്തി വെള്ളം വാർത്ത് തണുപ്പിക്കണം. വൈക്കോലിലെ ഈർപ്പം അധികം കൂടാനും കുറയാനും പാടില്ല. അതായത് തണുത്ത വൈക്കോൽ കയ്യിലെടുത്ത് പിഴിഞ്ഞാൽ അല്പവും ജലാംശം ഊറി വരാത്ത സ്ഥിതിയിലായിരിക്കണം. കൂൺ ബെഡുകൾ ഉണ്ടാക്കുവാൻ 30 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ നീളവും 150 മുതൽ 200 ഗേജ് കട്ടിയുള്ള പോളിത്തീൻ കവറുകളും ഉപയോഗിക്കാം. കവറിൽ 1 സെന്റിമീറ്റർ ചുറ്റളവുള്ള സുഷിരങ്ങൾ ഇടണം. അടിഭാഗത്ത് ചരട് വെച്ച് കെട്ടണം. ബെഡുകൾക്ക് വൃത്താകൃതി ഉണ്ടാകുവാനാണ് ഇത് ചെയ്യുന്നത്. പോളിത്തീൻ കവറിൽ 5 സെന്റിമീറ്റർ കനത്തിൽ ആദ്യ അട്ടി വൈക്കോൽ നിരത്തുക. നന്നായി വൈക്കോൽ അമർത്തി നിരത്തുക. വൈക്കോലിൻ്റെയും കൂണിൻ്റെയും ഇടയിലായി വരുന്ന സ്ഥലത്ത് ചുറ്റും കൂൺ വിത്തുകൾ വിതറുക. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കൂൺ വിത്തുകളെ ഇംഗ്ലീഷ് ഭാഷയിൽ സ്പോൺ എന്ന് പറയുന്നു. ഏതെങ്കിലും ധാന്യ മാധ്യമത്തിൽ വളരുന്ന കുമിളിൻ്റെ തന്തുക്കളെയാണ് സ്പോൺ അഥവാ കൂൺ വിത്തെന്ന് വിളിക്കുന്നത്. ഇതിന് മുകളിൽ വീണ്ടും 5 സെന്റിമീറ്റർ വൈക്കോൾ നിരത്തി അടുത്ത ഭാഗം കൂൺ വിത്ത് വിതറുക. ഇടയ്ക്കിടെ വൈക്കോൾ ചെറുതായി കുലുക്കി അമർത്തേണ്ടതാണ്. 4ാമത്തെ ഭാഗം വിത്ത് വിതറിക്കഴിഞ്ഞ് 5 സെന്റിമീറ്റർ കനത്തിൽ വൈക്കോലിട്ട് കവർ മൂടിക്കെട്ടണം. ഇങ്ങനെ തയ്യാറാക്കിയ ബെഡുകൾ പ്രത്യേകം തയ്യാറാക്കിയ സ്പോൺ റണ്ണിംഗ് റൂമുകളിൽ 15 ദിവസം സൂക്ഷിക്കേണ്ടതാണ്. സ്പോൺ റണ്ണിംഗ് മുറികളിൽ 28 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവും 80 മുതൽ 85% ഈർപ്പവും ഉള്ളതാണ് ഉത്തമം. ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്ത് നനയ്ക്കണം. വെള്ള പൂപ്പൽ പോലെയുള്ള കൂണിൻ്റെ തന്തുക്കൾ ബെഡ് മുഴുവൻ മൂടിക്കഴിഞ്ഞാൽ കവർ ബ്ലേഡ് കൊണ്ട് കീറി മാറ്റണം. ഏകദേശം 15 ദിവസം കഴിയുമ്പോൾ പിന്നീട് ബെഡ് പ്രത്യേകം തയ്യാറാക്കിയ ഷെഡുകളിലേക്ക് മാറ്റണം. കൂണിൻ്റെ മുകുളങ്ങൾ 3-4 ദിവസത്തിനകം പ്രത്യക്ഷപ്പെടും. തുടർന്ന് ഏതാനും ദിവസത്തിനകം ആദ്യ വിളവെടുപ്പ് നടത്താം. ഉദ്ദേശം 35 മുതൽ 45 ദിവസം കൊണ്ട് ഒരു കൃഷി കഴിയും. ഇനി നമുക്ക്
കൂണിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായി ക്യാൻഡ് മഷ്റൂം, അതായത് പ്രത്യേകം വായു നീക്കം ചെയ്ത ടിന്നുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കൂൺ. രണ്ടാമത്തത് ഡീഹൈഡ്രേറ്റഡ് മഷ്റൂം, നിർജലീകരണം ചെയ്ത കൂൺ, അതായത് അധികമുള്ള ജലാംശം നീക്കം ചെയ്ത കൂണുകൾ. പിന്നീട് നമുക്ക് മഷ്റൂം കെച്ചപ്പുകൾ ഉണ്ടാക്കാം, മഷ്റൂം പിക്കിള്, കൂടാതെ മഷ്റൂം സൂപ്പ്, കട്ട്ലറ്റ്, പുലാവ്, തോരൻ, കൂൺ ഓംലെറ്റ്, ഫ്രൈ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് കൂണിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. കൂൺ ബെഡ് ഉണ്ടാക്കുന്ന വിധം ലൈവായി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.